നമസ്കാരം ഏവർക്കും ആഷിക് ഓൺ ലാബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ എക്കണോമിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനിയുള്ള പരീക്ഷകളിൽ ഈ ചോദ്യങ്ങൾ ഏത് രീതിയിലും ആവർത്തിക്കപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്, നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മുതൽ 12 വരെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്ന് 10 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷൻ ചെയ്ത് എഴുതാവുന്നതാണ്. 12-ൽ 10 വരെ ചോദ്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വർക്ക് പോപ്പുലേഷൻ റേഷ്യോ ഈസ് ഡാഷ്, അതായത് തൊഴിലാളി ജനസംഖ്യ അനുപാതം ഡാഷ് ആണ് എന്നാണ്. തൊഴിലാളി ജനസംഖ്യ അനുപാതം, വർക്ക് പോപ്പുലേഷൻ റേഷ്യോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് മലയാളത്തിൽ തൊഴിലാളി ജനസംഖ്യ അനുപാതം എന്നും അതുപോലെ തന്നെ തൊഴിൽ ജനസംഖ്യ അനുപാതം എന്നും സാധാരണയായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ വർക്കർ. ഒന്നാമത്തെ ഓപ്ഷൻ, പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ വർക്കർ, അതായത് ജനസംഖ്യ ഡിവൈഡഡ് ബൈ തൊഴിലാളി അല്ലെങ്കിൽ തൊഴിൽ. രണ്ടാമത്തെ ഓപ്ഷൻ, വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, അതായത് തൊഴിലാളി ഡിവൈഡഡ് ബൈ ജനസംഖ്യ. മൂന്നാമത്തേത്, പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ വർക്കർ ഇൻറ്റു 100, പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ വർക്കർ ഇൻറ്റു 100, അതായത് ജനസംഖ്യ ഡിവൈഡഡ് ബൈ തൊഴിലാളി ഇൻറ്റു 100. നാലാമത്തെ ഓപ്ഷൻ, വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100, വർക്കർ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100, അതായത് തൊഴിലാളി ഡിവൈഡഡ് ബൈ ജനസംഖ്യ ഇൻറ്റു 100. ഇതിൽ ഓപ്ഷൻ 4 എണ്ണമുണ്ട്. ഈ 4 എണ്ണത്തിലെ ഏറ്റവും ശരിയായ ആൻസർ എന്ന് പറയുന്നത് തൊഴിലാളി ഡിവൈഡഡ് ബൈ ജനസംഖ്യ ഇൻറ്റു 100 ആണ്. അതായത് തൊഴിൽ ജനപങ്കാളിത്തം അഥവാ തൊഴിലിൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വൺ വിച്ച് ഈസ് നോട്ട് എ മെഷർ ഫോർ ഇംപ്രൂവിംഗ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം, ഫൈൻഡ് ദ വൺ വിച്ച് ഈസ് നോട്ട് എ മെഷർ ഫോർ ഇംപ്രൂവിംഗ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം. മലയാളം വായിക്കാം, കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിൽ ഉൾപ്പെടാത്തത് ഏത്? കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ 4 എണ്ണം വായിക്കാം, അഡോപ്ഷൻ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, സെക്കൻഡ് വൺ അഷുറൻസ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ്, തേർഡ് വൺ മെയിൻ്റനൻസ് ഓഫ് ബഫർ സ്റ്റോക്ക്, ഫോർത്ത് വൺ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഏതാണ് ഈ 4 എണ്ണത്തിൽ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാത്തത്, സഹായകമാകാത്തതെന്നാണ്? അതായത് സഹായിച്ചത് ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. അപ്പം നമുക്ക് ഇത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പം നമുക്കിതിൽ ഏതാണ് ഉള്ളത് എന്ന് കണ്ടെത്തലാണ് ഏറ്റവും നല്ലത് അല്ലേ. ഇനി നമുക്ക് 3-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, എ വാല്യൂ ഓഫ് കോറിലേഷൻ കോയഫിഷ്യൻ്റ് ദാറ്റ് ഇസ് സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു +1.2 ഇൻഡിക്കേറ്റ്സ്, അതായത് ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ആർ എന്താണെന്നുള്ളത് അല്ലേ, കോറിലേഷൻ കോയഫിഷ്യൻറ്റിനെ കാണിക്കുന്നതാണ് സ്മോൾ ലെറ്റർ ആർ എന്നുള്ളത്. ഇതിൻ്റെ വാല്യൂ +1.2 ആയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമുക്കറിയാം നമ്മൾ അവിടെ ആറിൻ്റെ അതായത് സഹബന്ധത്തിൻ്റെ ഗുണാങ്കം അല്ലെ, സഹബന്ധ ഗുണാങ്കത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹബന്ധ ഗുണാങ്കം +1.2 ആയാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ പറയുന്നുണ്ട്, ഓപ്ഷൻ എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ഓപ്ഷൻ ബി ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഓപ്ഷൻ സി ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഓപ്ഷൻ ഡി എറർ ഇൻ കാൽക്കുലേഷൻ. അപ്പൊ ഇതിലേതാണ് ആൻസർ? നമുക്കറിയാം ആറിൻ്റെ വാല്യൂ 1-ൽ കൂടുതലാണെങ്കിൽ എപ്പോഴും അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്, എന്ത് കോറിലേഷൻ ആയിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും അല്ലെ, പൂർണ്ണ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം ആയിരിക്കും. ക്ലിയർ അല്ലേ? 3-ാമത്തെ ആൻസർ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ദെൻ 4-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം, അൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി
dash an import substitution policy option thannirikkunu a increase in the tax on import goods option b fixing the quotas option c enlarge domestic production option d all of these an import substitution policy താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് അതായത് ഇറക്കുമതി കുറയ്ക്കുന്ന നയം താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ നമുക്കറിയാം അത് ക്വാട്ട നിശ്ചയിക്കുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാം അല്ലേ ക്വാട്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് താരിഫ് രണ്ട് ഓപ്ഷൻസ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് പ്രൊട്ടക്റ്റീവ് പോളിസിയാണ് അല്ലേ അതായത് വ്യാപാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതായത് ഇറക്കുമതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് നയങ്ങൾ പ്രൊട്ടക്റ്റീവ് പോളിസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിലൊന്ന് താരിഫ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ക്വാട്ടയാണ് അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ താരിഫ് തന്നിട്ടില്ല രണ്ടാമത്തെ ഓപ്ഷനാണ് തന്നിരിക്കുന്നത് അതേതാണ് ക്വാട്ടയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ആൻസർ ബി ഓപ്ഷൻ ബി ക്വാട്ട നിശ്ചയിക്കുക എന്നുള്ളതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് വൺ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഈസ് നോട്ട് പെയർ എന്നാണ് അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ജോഡി അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഓപ്ഷൻ എ തന്നിരിക്കുന്നു മജുംദാർ കമ്മിറ്റി തപസ് മജുംദാർ കമ്മിറ്റി വിദ്യാഭ്യാസം ഓപ്ഷൻ ബി തന്നിരിക്കുന്നു ബ്രെഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം ബ്രെഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം ഓപ്ഷൻ സി കാർവേ കമ്മിറ്റി കൃഷി ദെൻ ഓപ്ഷൻ ഡി വി കെ ആർ വി റാവു ദേശീയ വരുമാനം കണക്കാക്കൽ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ജോഡി അല്ലാത്തത് ഏത് എന്നാണ് തപസ് മജുംദാർ കമ്മിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ബർട്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് കാർവേ കമ്മിറ്റി 1955 കാർവേ കമ്മിറ്റി നിലവിൽ വരുന്നത് വില്യം കാർവേ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് ഓപ്ഷനിൽ തന്നെ ചിലപ്പം ഇനി ഇങ്ങനെയും ചോദ്യം വരാം കാർവേ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചോദ്യം നിങ്ങൾക്ക് കാർവേ കമ്മിറ്റി ആൻസർ ആയിട്ട് വരാം അതായത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ അതിൽ വില്യം കാർവേ എന്നും മറ്റ് കാർവേ പേരുകളൊക്കെ ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ പേര് മനസ്സിലാക്കുക വില്യം കാർവേ എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ വില്യം കാർവേയാണ് ഇവിടെ ഈ ജോഡി അല്ലാത്തത് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ജോഡി അല്ലാത്തത് തന്നിരിക്കുന്നത് എന്താണ് കാർവേ കമ്മിറ്റി കൃഷി എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ വില്യം കാർവേ ഇവിടെ കൃഷിയല്ല മറിച്ച് എന്താണ് അത് ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ദ സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ prevailed in India before 1921 was dash അതായത് സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് ദ സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ prevailed in India before 1921 was dash അതായത് 1921 മുൻപ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജനസംഖ്യാ പരിവർത്തന ഘട്ടം ഏതാണ് എന്നാണ് മനസ്സിലാവുണ്ടല്ലോ അതായത് 1921 മുമ്പ് ഇന്ത്യ ഈ പരിവർത്തന ജനസംഖ്യാ പരിവർത്തന ഘട്ടത്തിൽ ഏതിലായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നമ്മളിത് മുൻപ് പഠിച്ചു വെച്ചതാണ് അല്ലേ നമ്മളിത് പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അഥവാ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി കൊണ്ടുവന്നത് ആരാന്ന് പഠിച്ചു വെക്കണം അതായത് ആരാണ് ഫ്രാങ്ക് നൊട്ടസ്റ്റ്യൻ ആണ് ഏത് ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ് ഈ തിയറി പ്രകാരം ഏതൊരു രാജ്യവും അതിൻ്റെ ജനസംഖ്യയും അതുപോലെ തന്നെ എക്കോണമിക് ഗ്രോത്തും തമ്മിലുള്ള ബന്ധം മൂന്ന് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് എന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഘട്ടങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ 1921 മുൻപാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ 1921 മുൻപ് ഇന്ത്യ ഈ മൂന്ന് ഘട്ടത്തിൽ ഏതിലായിരുന്നു നമുക്ക് കണ്ണടച്ച് നമുക്ക് ഉത്തരം പറയാം ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു അല്ലേ 1921 ശേഷം അങ്ങനെ ചോദ്യം വരാറുണ്ട് ആഫ്റ്റർ 1921 ഇന്ത്യ വാസ് ഇൻ ഡാഷ് സ്റ്റേജസ് എന്ന് ചോദിക്കാറുണ്ട് അത് ഏതാണ് സെക്കൻഡ് സ്റ്റേജിലാണ് ഓക്കെ അത് ഓർമ്മയിൽ വെക്കുക അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓക്കെ ചോദ്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ കൊടുക്കാൻ നമുക്ക് അറിയും എന്ന ഒരു രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് ആൻസറിലേക്ക് എടുത്ത് ചാടരുത് അത് തെറ്റ് നമുക്ക് സംഭവിക്കും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഏത് രീതിയിൽ നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലാണ് വരാറുള്ളത് അപ്പോൾ ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ വായിക്കാം ദ സ്റ്റേജസ്
ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പ്രിവൈൽഡ് ഇൻ ഇന്ത്യ ബിഫോർ 1921. ശ്രദ്ധിക്കണം, ബിഫോർ 1921 വാസ് ഡാഷ് എന്നാണ്. 1921 മുമ്പ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തന ഘട്ടത്തിന്റെ ഏത് സ്റ്റേജിലായിരുന്നു എന്നാണ് ചോദ്യം. നമുക്ക് അറിയാം ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ് അല്ലെ, ഏതുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻസ് ഉണ്ട്, ഫിഷ് പ്രൊഡക്ഷൻ, ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റബിൾസ് പ്രൊഡക്ഷൻ അല്ലെ. ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. ഫ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റു റവല്യൂഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലാക്കുക, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസ് ഈസ് നോൺ ആസ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസ് ഈസ് നോൺ ആസ്. എന്താണ് രണ്ട് ചരങ്ങളുള്ള സഞ്ചിതാവൃത്തിയെ പറയുന്ന പേര്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസ്, രണ്ട് ചരങ്ങളോടുകൂടിയ സഞ്ചിതാവൃത്തിക്ക് പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ബി ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഓപ്ഷൻ സി മൾട്ടിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? ഏകചര ആവൃത്തി വിതരണം, ദ്വിചര ആവൃത്തി വിതരണം, ബഹുചര ആവൃത്തി വിതരണം, ഇവയൊന്നുമല്ല. ഓപ്ഷൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകചര ആവൃത്തി വിതരണമാണ്. നമ്മൾ ചോദ്യം വളരെ വ്യക്തമാണ്, രണ്ട് ചരങ്ങളാണ് ചോദിച്ചുള്ളത്. അപ്പൊ തന്നെ രണ്ട് എന്ന് പറയുമ്പോൾ ദ്വി എന്നാണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത് അല്ലെ. അപ്പോ ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസ് ഈസ് നോൺ ആസ് ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ അല്ലേ? ദ്വിചര ആവൃത്തി വിതരണം. ഓക്കെ, ദെൻ നയൻത്ത് ക്വസ്റ്റ്യൻ. നയൻത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഡ് ഇൻ ഇന്ത്യ ടു മെഷർ ദ ചേഞ്ചസ് ഇൻ റീറ്റെയിൽ പ്രൈസസ്. അതായത് റീറ്റെയിൽ പ്രൈസസ് കണക്കാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ഒമ്പതാമത്തെ ചോദ്യം മനസ്സിലാക്കുക, ദ ഇൻഡെക്സ് നമ്പർ ഈസ് യൂസ്ഡ് ഇൻ ഇന്ത്യ ടു മെഷർ ദ ചേഞ്ചസ് ഇൻ റീറ്റെയിൽ പ്രൈസസ്. ഓക്കെ, അതായത് റീറ്റെയിൽ പ്രൈസസ് ചില്ലറ വിൽപ്പന അളക്കാൻ വേണ്ടി കണക്കാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സൂചകം ഏതാണെന്നാണ്. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻ എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓർ സി പി ഐ, ഓപ്ഷൻ ബി ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഓർ ഡബ്ല്യു പി ഐ, ഓപ്ഷൻ സി പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം വരുന്നത് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആയിരുന്നു, അതായത് ഉപഭോക്തൃ വില സൂചിക. രണ്ടാമത്തേത് മൊത്തം വില സൂചിക. മൂന്നാമത്തേത് ഉൽപാദക വില സൂചിക. നാലാമത്തേത് ഇവയൊന്നുമല്ല. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, അതായത് ഉൽപാദക വില സൂചിക, അതായത് പി പി ഐ ആണ്, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ചോദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന വിലകളിൽ വിൽക്കുന്നവരാരാണെന്ന് ചിന്തിക്കുക. വിൽക്കുന്നവരാരാണ്? പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ. അപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ വില സൂചികയാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പത്താമത്തേത്. കാർവേ കമ്മിറ്റി ഗിവ് സജഷൻസ് ടു പ്രൊമോട്ട് ദ വർക്കിംഗ് ഓഫ് ദ ഫോളോവിംഗ്, ഫൈൻഡ് ഇറ്റ്. കാർവേ കമ്മിറ്റി നമുക്കറിയാം, കാർവേ കമ്മിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കാർവേ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയിൽ ഏതിനെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു? അതായത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ നാല് ഓപ്ഷൻസിൽ ഏതാണ് കാർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ കാർവേ കമ്മിറ്റി ഈ നാല് ഓപ്ഷനിൽ ഏതിനാണ് പ്രോത്സാഹനം നൽകുന്നത്? ഓപ്ഷൻ എ ഹെവി ഇൻഡസ്ട്രീസ്, വൻകിട ഉൽപാദനം. ഹെവി ഇൻഡസ്ട്രീസ്, മൂലധന വ്യവസായങ്ങൾ അല്ലെങ്കിൽ വൻകിട വ്യവസായങ്ങൾ. ഓപ്ഷൻ ബി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ. ഓപ്ഷൻ സി പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഓപ്ഷൻ ഡി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്,
ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ നമുക്കറിയാലോ ഇതിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് കാർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് എന്ന് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചതാണ്. ഓക്കെ, അപ്പോൾ കാർവേ കമ്മിറ്റിയുമായി ഇത്തരത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളിത് മുഴുവനായും കേൾക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും, പുതുതായി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.